വിശദമായ വാർത്തയിലേക്ക്. മലപ്പുറം കുറ്റിപ്പുറത്ത് 7 കിലോയോളം കഞ്ചാവുമായി യുവാവിനെ എക്സൈസ് സംഘം പിടികൂടി. തിരുവേഗപ്പുര കൈപ്പുറം സ്വദേശി അഫ്സലാണ് പിടിയിലായത്. എക്സൈസ് കമ്മീഷണറുടെ ഉത്തരമേഖല സ്ക്വാഡും ഇന്റലിജൻസ് ബ്യൂറോയും കുറ്റിപ്പുറം എക്സൈസ് റേഞ്ചും നടത്തിയ സംയുക്ത പരിശോധനയിലാണ് നടപടി. റബ്ബർ വില ഇടിവിൽ വലഞ്ഞ് കർഷകർ. 2 മാസത്തിനിടെ കിലോയ്ക്ക് 25 രൂപയുടെ ഇടിവാണുണ്ടായത്. കമ്പനികൾ ആഭ്യന്തര വിപണിയിൽ നിന്ന് റബ്ബർ വാങ്ങുന്നത് നിർത്തിയതാണ് വില ഇടിവിന് കാരണം. 2 മാസം മുൻപ് വരെ റബ്ബർ വിലയിൽ മികച്ച മുന്നേറ്റമാണ് ഉണ്ടായത്. എന്നാൽ കാര്യങ്ങൾ മാറി മറിഞ്ഞു. ഡിസംബറിൽ RSS 4 200 രൂപ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത് 150 ലേക്ക് ഒതുങ്ങി. ഇതോടെ കർഷകരും ദുരിതത്തിലായി. ഉൽപാദനം വളരെ കുറയുകയും ചെയ്തു, വിലയും വിശാലം പുറകോട്ട് പോയി. അതുകൊണ്ട് ആപ്പാടെ പ്രതിസന്ധിയില്ല. ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അറിയാതെ വഹിച്ചു നിൽക്കുന്ന ഒരു അവസരമാണ്. അന്താരാഷ്ട്ര വിപണിയിൽ നിന്ന് കമ്പനികൾ വൻതോതിൽ റബ്ബർ വാങ്ങി ശേഖരിച്ചു. ഇതോടെ ആഭ്യന്തര വിപണിയിൽ റബ്ബറിന് ആവശ്യക്കാരില്ലാതെയായി. ഇതാണ് കർഷകർക്ക് തിരിച്ചടിയായത്. സാധാരണ തൊഴിലാളികളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ഇന്ന് റബ്ബർ മേല കൊണ്ട് ആശ്രയിച്ച് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത്. എന്നാൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ബോർഡിൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെ തൊഴിലാളികളെക്കുറിച്ച് യാതൊരു ചിന്ത അവരുടെ ഒരു ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. അത് ഞങ്ങളെപ്പോലുള്ളവർക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു മേഖലയാണ്. എന്നാലും ഈ പഠിച്ച തൊഴിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതായതുകൊണ്ട് ഉപേക്ഷിച്ച് പോകാൻ മറ്റു മേഖലകളിലേക്ക് പോകാനുള്ള സാഹചര്യമില്ല. 60,000 ടൺ റബ്ബർ ഇതിനോടകം കമ്പനികൾ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. മാർച്ച് മാസം വരെ ഇറക്കുമതി തുടരുമെന്നാണ് വിവരം. ഇതോടെ വില ഇനിയും ഇടിയാനാണ് സാധ്യത. അടിസ്ഥാന വില 200 രൂപയാക്കുമെന്ന പ്രഖ്യാപനം സംസ്ഥാന സർക്കാർ അടിയന്തരമായി നടപ്പാക്കണമെന്ന് കർഷകർ ആവശ്യപ്പെടുന്നു. ന്യൂസ് 18 കോട്ടയം. തോട്ടം മേഖലയിലെ വന്യമൃഗ ആക്രമണത്തിൽ നിന്ന് സംരക്ഷണം ആവശ്യപ്പെട്ട് ദേവികുളം DFO ഓഫീസിന് മുമ്പിൽ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു. CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി P. മുത്തുപാണ്ഡി ധർണ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 8 മാസത്തിനിടെ മൂന്നാറിലെ വിവിധ എസ്റ്റേറ്റുകളിലെ 72 പശുക്കളെയാണ് പുലി ആക്രമിച്ചു കൊന്നത്. ആനയും കാട്ടുപോത്തും കാട്ടുപന്നിയും തൊഴിലാളികളുടെ കൃഷിയും വാഹനങ്ങളും നശിപ്പിക്കുന്നു. സംഭവത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് DFOക്ക് നിവേദനം നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. ഇതേ തുടർന്നാണ് പ്രതിഷേധം. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ മാർച്ച് 15 മുതൽ DFO ഓഫീസിന് മുമ്പിൽ അനിശ്ചിതകാല സമരം സംഘടിപ്പിക്കാനാണ് തീരുമാനം. മണ്ഡലം പ്രസിഡന്റ് P. പളനിവേൽ, MY ഔസേപ്പ്, GN ഗുരുനാഥൻ, TM മുരുകൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടുക്കി പൊന്മുടിയിൽ KCB ഭൂമി വിവാദത്തിലെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് മുൻ രാജാക്കാട് സഹകരണ ബാങ്ക് പ്രസിഡന്റ് TM കമലം. പദ്ധതിക്കായി അപേക്ഷ സമർപ്പിച്ചത് താൻ പ്രസിഡന്റായിരുന്ന കാലത്താണെന്നും നിലവിലെ പ്രസിഡന്റ് VA കുഞ്ഞുമോൻ എഗ്രിമെന്റിൽ ഒപ്പുവയ്ക്കുക മാത്രമാണ് ചെയ്തതെന്നും TM കമലം പറഞ്ഞു. ആ ടെൻഡറിൽ വന്നു കഴിഞ്ഞ ടെൻഡർ വെച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ടെൻഡറിൽ പങ്കെടുത്തു. അന്ന് ഞാൻ പ്രസിഡന്റാണ്. അപ്പോൾ അതിനകത്ത് ഒരുപാട് നടപടിക്രമങ്ങളുണ്ടായിരുന്നു. എൻ്റെ ഭൂമിയുടെ അളവ്, ഭൂമി നമുക്ക് എഗ്രിമെൻ്റ് ചെയ്ത് കിട്ടേണ്ടത്, അതുപോലെ തന്നെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തേണ്ടത്, അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്നെ ഈ ടെൻഡറിലോട്ട് പോകുന്നത്. ആ ടെൻഡർ കിട്ടിക്കഴിഞ്ഞ് ഞങ്ങൾ ബാക്കി കാര്യങ്ങൾ, നടപടികൾ ചെയ്യാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേന് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടമായി. അങ്ങനെ എഗ്രിമെൻ്റ് വയ്ക്കുന്നത് പുതിയ ഭരണസമിതി വന്ന് എഗ്രിമെൻ്റ് വെച്ചതിനുള്ളൂ. സഖാവ് VA കുഞ്ഞുമാൻ അതിന് വേണ്ടിയിട്ട് അമ്മായിയപ്പൻ സംഭാവന ചെയ്ത് കൊടുത്തതൊന്നുമല്ല. അതിന് മുമ്പ് പ്രവർത്തിച്ചതും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതും ഇത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചതും അതിനു മുമ്പുള്ള ഭരണസമിതിയാണ്. ഇവർ വന്നതിന് ശേഷം എഗ്രിമെൻ്റ് വെച്ചു, പിന്നെ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ ഇവർ നടത്തിയെന്ന് മാത്രമേ, തുടർ പ്രവർത്തനങ്ങൾ ഇവർ നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം രാഷ്ട്രീയപ്രേരിതമായിട്ട് VA കുഞ്ഞുമാനെയും സഖാവ് MM മണിയെയും ആക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ നാടിൻ്റെ പുരോഗതിയെ ഇത്തരം ആക്ഷേപിക്കുന്ന ആളുകൾ ചിന്തിക്കുന്നില്ല. മൂവാറ്റുപുഴയ്ക്കടുത്ത് വാളകത്ത് കാറും ഓട്ടോയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഓട്ടോയിൽ യാത്ര ചെയ്തയാൾ മരിച്ചു. 2 പേരുടെ പരിക്ക് ഗുരുതരമാണ്. മേക്കടമ്പ് വടക്കേ പാലക്കാട്ടിൽ നാരായണനാണ് മരിച്ചത്. കാർ ഡ്രൈവർ, ഓട്ടോ ഡ്രൈവർ എന്നിവർ പരിക്കേറ്റ് കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇടുക്കി നെടുങ്കണ്ടത്ത് കെട്ടിട നിർമ്മാണത്തിനായി അനധികൃതമായി കുന്നിടിച്ച് നികത്തി. ആഴത്തിൽ വിവിധ തട്ടുകളായാണ് മണ്ണും പാറയും ഖനനം ചെയ്തിരിക്കുന്നത്. മണ്ണ് നീക്കം ചെയ്യുന്നതിനായി ഉപയോഗിച്ച വാഹനങ്ങൾ റവന്യൂ സംഘം പിടിച്ചെടുത്തു. നെടുങ്കണ്ടം കോടതിക്ക് എതിർവശത്തായി സംസ്ഥാന പാതയോട് ചേർന്ന് കിടക്കുന്ന ഭൂമിയിൽ നിന്നാണ് സ്വകാര്യ വ്യക്തി മണ്ണ് ഖനനം ചെയ്തത്. താഴ്വാരം ചതുപ്പായതിനാൽ തട്ടുകളായി നീക്കിയ മണ്ണ് ഇടിയാൻ സാധ്യതയുണ്ട്. ഇത് സംസ്ഥാന പാതയും ഇടിയാൻ ഇടം വരുത്തുമെന്നാണ് ആശങ്ക.
മാലിന്യം കുമിഞ്ഞുകൂടിയ നല്ലതണ്ണി പുഴയെ വീണ്ടെടുക്കാനുള്ള പദ്ധതിയുമായി മൂന്നാർ പഞ്ചായത്ത്. യു എൻ ഡി പി, ഹരിത കേരളം എന്നിവയുടെ സഹകരണത്തോടെയാണ് പദ്ധതി. മൂന്നാറിലെ പ്രധാന പുഴകളിലൊന്നാണ് നല്ലതണിപ്പുഴ. മുതിരപ്പുഴയുമായി സംഗമിക്കുന്ന നല്ലതണിയിൽ മാലിന്യം കുമിഞ്ഞുകൂടിയിട്ട് നാളുകളായി. പുഴയെ വീണ്ടെടുക്കാനുള്ള പദ്ധതികൾ നടപ്പിലാക്കാനൊരുങ്ങുകയാണ് മൂന്നാർ പഞ്ചായത്ത്. യു എൻ ഡി പി, ഹരിതകേരള മിഷൻ എന്നിവയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. നല്ലതണ്ണിപ്പുഴയിലെ മാലിന്യത്തെക്കുറിച്ചുള്ള പരാതി വ്യാപകമായതോടെയാണ് പുഴ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയത്. പുഴയിലെ നിറം മാറ്റവും മാലിന്യം എത്താനുള്ള കാരണവുമെല്ലാം പഠിച്ച ശേഷമാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിനായി ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സി ഡി ഡിയിലെ സാങ്കേതിക വിദഗ്ധരുടെ സഹായം തേടും. പദ്ധതിയുടെ നടത്തിപ്പുകൾ ചർച്ച ചെയ്യാനുള്ള ആദ്യ യോഗം ചേർന്നു. ഞാൻ വാസ്തവത്തിൽ ഇപ്പോൾ കാണുന്ന ഒരുപാട് നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ശ്രദ്ധാകേന്ദ്രങ്ങൾ, വിനോദസഞ്ചാരമാകാം അതല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള അങ്ങനെ കേന്ദ്രങ്ങളായിട്ടുള്ള തിരക്കുള്ള ടൗൺഷിപ്പുകൾ. നദീതീരത്തെ ഖരമാലിന്യങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്തതിനു ശേഷം പുഴയുടെ സൗന്ദര്യവൽക്കരണത്തിനുള്ള നടപടികളും സ്വീകരിക്കും. മൂന്ന് ഘട്ടങ്ങളായാണ് പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നത്. ബാംഗ്ലൂർ സി ഡി ഡി പദ്ധതിയുടെ നടത്തിപ്പിനെ കുറിച്ച് വിശദീകരിച്ചു. മൂന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രവീണ രവികുമാർ, ദേവികുളം സബ് കളക്ടർ രാഹുൽ കൃഷ്ണ ശർമ്മ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് 18 മൂന്നാർ. ഇടുക്കി പള്ളിവാസൽ എക്സ്റ്റൻഷൻ പദ്ധതിയുടെ നിർമ്മാണം നവംബറോടെ പൂർത്തീകരിക്കും. പെൻസ്റ്റോക്ക് പൈപ്പുകളിൽ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ ചോർച്ച പരിഹരിച്ചു. എക്സ്റ്റൻഷൻ പദ്ധതി പൂർത്തീകരിക്കുന്നതോടെ പെൻസ്റ്റോക്ക് പൈപ്പുകൾ ഉയർത്തുന്ന ആശങ്ക പൂർണ്ണമായും പരിഹരിക്കാനാകും. പള്ളിവാസൽ പവർഹൌസിലേക്ക് സ്ഥാപിച്ചിരിക്കുന്ന പെൻസ്റ്റോക്ക് പൈപ്പുകൾ പൂർണ്ണമായും ഒഴിവാക്കുകയും വൈദ്യുതി ഉത്പാദനം കൂട്ടുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് കെ സി ബി പള്ളിവാസൽ എക്സ്റ്റൻഷൻ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. എന്നാൽ നിർമ്മാണം അനന്തമായി നീളുകയായിരുന്നു. ഇതിനിടെ കാലപ്പഴക്കത്താൽ പെൻസ്റ്റോക്ക് പൈപ്പുകളിൽ ചോർച്ച രൂപപ്പെട്ടത് ആശങ്കയ്ക്ക് ഇടയാക്കിയിരുന്നു. ചോർച്ചയുണ്ടായ രണ്ട് പൈപ്പുകൾ രണ്ട് വർഷം മുൻപ് പൂർണ്ണമായും അടച്ചിരുന്നു. കഴിഞ്ഞ ദിവസം പൈപ്പുകളിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നും ചോർച്ച കണ്ടെത്തി. പുതിയതായി രൂപപ്പെട്ട ചോർച്ചയും പൂർണ്ണമായും അടച്ചു. പുതിയ പവർഹൌസിലേക്ക് വെള്ളം എത്തിക്കുന്നതിനുള്ള പെൻസ്റ്റോക്ക് പൈപ്പുകളുടെ നിർമ്മാണം വേഗത്തിലാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 50 വർഷ കാലാവധിയിലാണ് പള്ളിവാസലിലെ പെൻസ്റ്റോക്ക് പൈപ്പുകൾ നിർമ്മിച്ചത്. നിലവിൽ ഇവ സ്ഥാപിച്ചിട്ട് 82 വർഷം കഴിഞ്ഞു. നവംബറിൽ എക്സ്റ്റൻഷൻ പദ്ധതി പൂർത്തീകരിച്ച് വൈദ്യുതി ഉത്പാദനം ആരംഭിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ഇതോടെ പഴയ പെൻസ്റ്റോക്കുകൾ ഒഴിവാക്കാനും സാധിക്കും. ന്യൂസ് 18 പള്ളിവാസൽ. കാർഷിക കേരളം. കായികരംഗത്തെ മികവിന് പിന്നാലെ കാർഷിക വൃത്തിയിലും കുട്ടികൾക്ക് പാഠം പകർന്നു നൽകുകയാണ് കോതമംഗലം മാർബേസിൽ. കേരളത്തിലെ തനത് കിഴങ്ങ് വർഗ്ഗങ്ങളാണ് ഇത്തവണ കൃഷി ചെയ്തത്. കേരളത്തിന്റെ തനത് കിഴങ്ങുവർഗ്ഗങ്ങളെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂളിൽ കിഴങ്ങു കൃഷി ആരംഭിച്ചത്. സ്കൂളിന്റെ മട്ടുപ്പാവിലാണ് കൃഷി തുടങ്ങിയത്. ചെറുകിഴങ്ങ്, വിവിധ ഇനം കാച്ചിൽ, ചേന, ചേമ്പ്, ഊരാളിച്ചെമ്പ്, ചെറുകൂവ, അടത്താപ്പ്, കസ്തൂരിമഞ്ഞൾ എന്നിവയാണ് വിളവിറക്കിയത്. ഒപ്പം ചീരയും നട്ടിട്ടുണ്ട്. തിരുനന സംവിധാനം ഉപയോഗിച്ചാണ് കിഴങ്ങു കൃഷി. നമ്മുടെ നാട്ടിൽ സുലഭമായി വളരുന്ന കിഴങ്ങുകൾ കുട്ടികൾക്ക് അത്ര പരിചയമില്ല. ചേമ്പ്, ചേന, കാച്ചിലൊക്കെ അത്യാവശ്യം അറിയാം. എന്നാലും ഊരാളിച്ചേമ്പ്, പലതരം കൂവ, ചെറുകിഴങ്ങ്, അടത്താപ്പ് ഇതൊന്നും കുട്ടികൾക്ക് തീരെ പരിചയമില്ല. അതുപോലെ തന്നെ വലിയവർക്ക് പോലും അപരിചിതമായ കസ്തൂരിമഞ്ഞളും ഞങ്ങൾ ഈ പ്രാവശ്യം, ഒറിജിനൽ കസ്തൂരിമഞ്ഞളും ഞങ്ങൾ ഈ പ്രാവശ്യം കൃഷി ചെയ്തിട്ടുണ്ട്. കോതമംഗലം കൃഷിഭവന്റെ സഹായ സഹകരണങ്ങളുണ്ട്. തറയിൽ ക്രമീകരിച്ചിട്ടുള്ള ചട്ടിയിൽ തക്കാളി, വഴുതനങ്ങ, വെണ്ട, ചീര, മുളക് എന്നിവയും കൃഷി ചെയ്തിട്ടുണ്ട്. അസിസ്റ്റന്റ് കൃഷി ഡയറക്ടർ വി പി സിന്ധു ഉദ്ഘാടനം ചെയ്തു. ഹെഡ്മിസ്ട്രസ് ഷൈബി കെ എബ്രഹാം, സ്കൂൾ കോർഡിനേറ്റർ ഷെല്ലി പീറ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിൽ നാട്ടിലെ മികച്ച കർഷകനായ ആന്റണിച്ചേട്ടനെ ആദരിച്ചു. ന്യൂസ് 18 കോതമംഗലം. സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി ഉദ്യാനം സജ്ജമാക്കിയ അധ്യാപകർ. പട്ടാമ്പി ഗവൺമെന്റ് യു പി സ്കൂൾ മുറ്റത്താണ് ഉദ്യാനം. സ്കൂളിലെ രണ്ട് അധ്യാപകരുടെ നേതൃത്വത്തിലാണ് ഉദ്യാനം നിർമ്മിച്ചത്. കോവിഡ് കാലത്തെ വിരസതയ്ക്ക് ശേഷം പുത്തനുടുപ്പും പുസ്തകവുമായി സ്കൂളിലേക്ക് എത്തുന്ന കുട്ടികൾക്കായാണ് പട്ടാമ്പി ഗവൺമെന്റ് യു പി സ്കൂൾ മുറ്റത്ത് ഉദ്യാനമൊരുക്കിയത്. കോവിഡ് കാലത്ത് വീടിനുള്ളിൽ കഴിച്ചുകൂട്ടിയും ഓൺലൈൻ പഠനം നടത്തിയും മടുത്ത കുട്ടികളുടെ മാനസിക ഉല്ലാസം ലക്ഷ്യമിട്ടാണ് കുളവും പൂച്ചെടികളുമായി ഉദ്യാനം സജ്ജമായത്. സ്കൂളിലെ റഫീഖ്, ശ്രീജിത്ത് എന്നീ അധ്യാപകരുടെ പരിശ്രമത്തിലാണ് ഉദ്യാനം നിർമ്മിച്ചത്. പൂന്തോട്ടം ഉണ്ടാക്കാനുള്ള ഒരു ആഗ്രഹം ഇവിടെ അധ്യാപകർ മനസ്സിൽ തോന്നുകയും ആ സമയത്ത് തന്നെ പല അധ്യാപികമാരും
അവർ ചെടികളായും മറ്റ് ഇനങ്ങളൊക്കെ സ്പോൺസർ ചെയ്തു. അങ്ങനെ ഇക്കോ ക്ലബിൻ്റെ നേതൃത്വത്തിൽ, ഈ റഫീഖ് മാഷും ശീത്ത് മാഷയും നേതൃത്വത്തിൽ അത് കുറച്ച് ദിവസങ്ങളായിട്ട് അതിൻ്റെ ഒരു പരിശ്രമത്തിലായിരുന്നു. ഒരാഴ്ച കൊണ്ടാണ് ഉദ്യാനം ഒരുക്കിയത്. വിവിധ പൂച്ചെടികൾക്ക് പുറമെ ഒരുക്കിയ ആമ്പൽക്കുളവും മനോഹരമാണ്. ഇലച്ചെടികൾ വെച്ച് ഭംഗിയുള്ള സംരക്ഷണ വേലയും തീർത്തിട്ടുണ്ട്. ന്യൂസ് 18 പട്ടാമ്പി. കോതമംഗലം നെല്ലിക്കുഴിയിൽ പൂക്കൃഷി നടത്തിയിരുന്ന പാടം നികത്തിയതിനെതിരെ പ്രതിഷേധം. പാടശേഖരത്തിന്റെ മധ്യഭാഗം സ്വകാര്യ വ്യക്തിയാണ് മണ്ണിട്ട് നികത്തിയത്. ഇതിനെതിരെ കിസാൻ സഭയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പാടം പൂർവ്വസ്ഥിതിയിലാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് തഹസിൽദാർക്കും വില്ലേജ് ഓഫീസർക്കും കിസാൻ സഭയുടെ നേതൃത്വത്തിൽ പരാതി നൽകി. കുടിവെള്ള പദ്ധതിക്ക് കിണർ കുഴിച്ചതിന്റെ മറവിലാണ് പാടം നികത്താൻ നീക്കമുണ്ടായത്. കോട്ടയം എറണാകുളം റൂട്ടിൽ സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക്. തലയോലപ്പറമ്പിൽ ഡ്രൈവറെ വിദ്യാർത്ഥികൾ മർദ്ദിച്ചെന്ന് ആരോപിച്ചാണ് പണിമുടക്ക്. മർദ്ദനത്തിൽ പരിക്കേറ്റ ബസ് ഡ്രൈവറെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഡ്രൈവർ കടുത്തുരുത്തി സ്വദേശി രഞ്ജുവിന്റെ മൂക്കിന് പരിക്കേറ്റു. വയനാട്ടിൽ ഓടുന്ന KSRTC ബസിന്റെ ടയർ ഊരിത്തെറിച്ചു. അപകടത്തിൽ ബസ് യാത്രക്കാർക്ക് പരിക്കേറ്റില്ലെങ്കിലും ടയർ വന്നു പതിച്ച വീട് ഭാഗികമായി തകർന്നു. മാനന്തവാടിയിൽ നിന്ന് കർണാടകയിലെ കുട്ടയിലേക്ക് സർവീസ് നടത്തിയ ബസിന്റെ ടയറാണ് ഉരുത്തെറിച്ചത്. കാട്ടിക്കുളത്തിന് സമീപം മജിസ്ട്രേറ്റ് കവലയ്ക്കടുത്താണ് അപകടം. ബസ്സിൽ 38 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. ടയർ തെറിച്ചു വീണ വീടിന്റെ ഓടുകൊണ്ടുള്ള മേൽക്കൂര തകർന്നു. ഭിത്തിക്ക് ചെറിയ വിള്ളലുണ്ടായി. 4 സെന്റ് കോളനിയിലെ അപ്പുവിന്റെ വീടിനാണ് കേടുപാടുകളുണ്ടായത്. ബെയറിംഗ് പൊട്ടിയതാണ് അപകടത്തിന് കാരണമെന്ന് KSRTC കണ്ടെത്തി. ഇടുക്കിയിലെ പട്ടയഭൂമിയിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കാൻ വനംവകുപ്പ് ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായി CPI രംഗത്ത്. ജനവാസ കേന്ദ്രങ്ങൾ വനവൽക്കരിക്കാനുള്ള നടപടികൾ വനംവകുപ്പ് നിർത്തിവെക്കണമെന്നാണ് CPI നിലപാട്. ചിന്നക്കനാലിന് സമാനമായ രീതിയിൽ ജില്ലയിലെ പല മേഖലകളിലും ആളുകളെ കുടിയിറക്കാനുള്ള ശ്രമങ്ങളാണ് വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നതെന്നാണ് CPI ആരോപിക്കുന്നത്. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ കൈതപ്പാറയിൽ കർഷക കുടുംബങ്ങളെ ഒഴിപ്പിച്ച ഭൂമി ഏറ്റെടുക്കാൻ വനംവകുപ്പ് ശ്രമം നടത്തിയത് പ്രതിഷേധങ്ങൾക്കിടയാക്കിയിരുന്നു. ഇതിനെതിരെ ഹൈറേഞ്ച് സംരക്ഷണ സമിതി അടക്കം പ്രതിഷേധവുമായി രംഗത്തെത്തിയതിനു പിന്നാലെയാണ് CPI ജില്ലാ നേതൃത്വവും ഇടപെടുന്നത്. ജനവാസ കേന്ദ്രങ്ങൾ വനവൽക്കരിക്കാൻ പാടില്ലെന്നാണ് CPI നിലപാട്. ജനവാസ കേന്ദ്രങ്ങളിൽ വന്ന് വനവൽക്കരണത്തിലുള്ള നടപടികൾ സ്വീകരിക്കാൻ പാടില്ല. ഇപ്പോൾ വേർതിരിഞ്ഞ് കിടക്കുന്നത് ജണ്ടയുമുണ്ട്. ആ ജണ്ടയ്ക്കുള്ളിൽ ഭൂമി സംരക്ഷിക്കുക, അതിനപ്പുറത്തുള്ള കൃഷിഭൂമിയിലേക്ക് കടന്നു വരാതിരിക്കുക. ഇതാണ് ആ കാര്യത്തിൽ പൊതുവിൽ CPI സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. നേരത്തെ ചിന്നക്കനാലിലെ ആദിവാസി കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുന്ന നീക്കത്തിൽ പ്രതിഷേധം ശക്തമായതോടെ വനമന്ത്രി ഇടപെട്ട് നടപടി നിർത്തിവച്ചിരുന്നു. ഇതിനുശേഷമാണ് പ്രതിഷേധം തുടരുമ്പോഴും വനംവകുപ്പ് രഹസ്യമായി ഭൂമി ഒഴിപ്പിക്കൽ തുടരുന്നത്. ന്യൂസ് 18 ഇടുക്കി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എല്ലാം തുറന്നെങ്കിലും കട്ടപ്പന നിർമ്മൽ സിറ്റിയിലെ അംഗൻവാടി മാത്രം പ്രവർത്തിക്കുന്നില്ല. ദേശീയപാത നവീകരണത്തെ തുടർന്ന് അംഗൻവാടിയിലേക്കുള്ള പാത അടഞ്ഞതാണ് ഇതിന് കാരണം. ഇതോടെ 20 കുട്ടികളുടെ പഠനമാണ് മുടങ്ങിയത്. ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളെ തുടർന്ന് അംഗൻവാടിയിലേക്കുള്ള നടപ്പാത ഇല്ലാതാവുകയായിരുന്നു. നിലവിൽ സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലൂടെ മാത്രമേ അംഗൻവാടിയിലേക്ക് പ്രവേശിക്കാനാകൂ. ഈ വസ്തുവിലൂടെ നടപ്പാത നിർമ്മിക്കാൻ ശ്രമം നടന്നെങ്കിലും ഭൂവുടമയുടെ എതിർപ്പ് മൂലം ഇത് സാധിച്ചില്ല. വാടവരയിൽ അംഗൻവാടിക്കായി പുതിയ കെട്ടിടം നിർമ്മിച്ചില്ലെങ്കിലും ദൂരക്കൂടുതലായതിനാൽ അവിടേക്ക് കുട്ടികളെ അയക്കാൻ രക്ഷിതാക്കൾ തയ്യാറാകാത്തതും കുട്ടികളുടെ പഠനം മുടങ്ങാൻ ഇടയാകുന്നു. ഇപ്പൊ എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ 47 അംഗൻവാടികളുണ്ട്. മൊത്തം 48. അപ്പൊ അതിൽ 47 അംഗൻവാടികളും കുഞ്ഞുങ്ങളെ പ്രവേശിപ്പിച്ച് പ്രീസ്കൂളിന്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. കട്ടപ്പന നഗരസഭയിലെ മറ്റംഗൻവാടികളെല്ലാം പ്രവർത്തനം തുടങ്ങിയതോടെ നിർമ്മല സീറ്റിലെ അംഗൻവാടി പ്രവർത്തിക്കാൻ നഗരസഭ ഇടപെടണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. നഗരസഭ ഇടപെട്ട് സ്വകാര്യ ഭൂമി വാങ്ങി പാത നിർമ്മിക്കണമെന്നാണ് നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം. ന്യൂസ് 18 കട്ടപ്പന. പുനലൂർ നഗരസഭയ്ക്ക് കീഴിലുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗം വിദ്യാർത്ഥികൾക്കുള്ള മെറിറ്റോറിയസ് സ്കോളർഷിപ്പ് വിതരണം ചെയ്തു.
സ്കോളർഷിപ്പ് പി എസ് സുബാലി എം എൽ എ വിതരണം ചെയ്തു. നഗരസഭാ ഹാളിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ അധ്യക്ഷ നിമ്മി എബ്രഹാം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അഡ്വക്കേറ്റ് അനസ്, പുഷ്പലത കനകമ്മ, പ്രതിപക്ഷ നേതാവ് ജയപ്രകാശ്, നഗരസഭാ സെക്രട്ടറി അഡ്വക്കേറ്റ് നൌഷാദ് എന്നിവർ പങ്കെടുത്തു. ഗുരുവായൂരിൽ ഉത്സവത്തോടനുബന്ധിച്ചുള്ള പള്ളിവേട്ട ഭക്തി നിർഭരമായി ഇന്നലെ നടന്നു. വൈകിയാണ് പള്ളിവേട്ടയ്ക്കുള്ള എഴുന്നള്ളിപ്പ് നടന്നത്. ആനപ്പുറത്തേറ്റിയ തിടമ്പും പീഠവും താഴെ വീണതിനെ തുടർന്ന് പ്രായശ്ചിത്തം നടത്തിയ ശേഷമാണ് പള്ളിവേട്ട നടന്നത്. ആനയോട്ടത്തിലെ ജേതാവായ രവികൃഷ്ണനാണ് ഇത്തവണ തിടമ്പേറ്റിയത്. 5 ആനകളുടെയും പെരുവനം കുട്ടന്മാരാരുടെയും മേളത്തിന്റെയും അകമ്പടിയോടെയാണ് ചടങ്ങുകൾ നടന്നത്. ഇന്ന് നടക്കുന്ന ആറാട്ടോടെ 10 ദിവസം നീണ്ടുനിന്ന ഉത്സവത്തിന് കൊടിയിറങ്ങും. വന്യജീവി ഭീതിയിൽ നാട്ടുകാർ. വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി സ്ത്രീ കൊല്ലപ്പെട്ടു. വനത്തിൽ വിറക് ശേഖരിക്കുന്നതിനിടെയാണ് ആനയുടെ ആക്രമണം ഉണ്ടായത്. മൂഴിമല പുതിയിടം നായിക്ക കോളനിയിലെ ശാന്തയാണ് മരിച്ചത്. വീടിനടുത്തുള്ള നെയ്ക്കുപ വനത്തിൽ വിറക് ശേഖരിക്കാൻ പോകുന്നതിനിടയിലാണ് വനാതിർത്തിയിലുണ്ടായിരുന്ന ഒറ്റയാന്റെ മുന്നിൽ 5 അംഗ സംഘം പെടുന്നത്. ആനയിൽ നിന്ന് രക്ഷപ്പെടാനായി സംഘം ഓടിയെങ്കിലും ശാന്ത വീണുപോയി. രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ആന ശാന്തയെ പിടികൂടിയത്. ശാന്തയുടെ സഹോദരൻ ബൈരൻ ഉൾപ്പെടെ 4 പേർ ഓടി രക്ഷപ്പെട്ടു. സംഭവസ്ഥലത്ത് വെച്ച് തന്നെ ശാന്ത മരണപ്പെട്ടു. മൃതദേഹത്തിന് സമീപം ഏറെ നേരം നിലയുറപ്പിച്ച ഒറ്റയാനെ കോളനിവാസികൾ ചേർന്ന് ശബ്ദമുണ്ടാക്കിയാണ് അകറ്റിയത്. ആന കാറിയപ്പോ ഇവിടെ മുന്നേറ്റ് വീണു, ഞാൻ അപ്പുറത്തും വീണു. അപ്പൊ ആനയുടെ മുന്നിലെ ഇതും ആന ഇവളെ കണ്ടത് ആനയുടെ മുന്നിൽ അപ്പുറത്ത പോയി വീണ. അപ്പൊ പിന്നെ നേരെ പോയി ആന ഇങ്ങനെ ചവിട്ടിയില്ല, ഇങ്ങനെ തട്ടുന്ന ഞാൻ ഒന്ന് കണ്ടു. മരിച്ച ശാന്തയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്ന് പുൽപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ദിലീപ് കുമാർ ആവശ്യപ്പെട്ടു. അപ്പൊ പുതിയിടം കോളനിയിലെ പാവപ്പെട്ട ഒരു ആദിവാസി സ്ത്രീയെ ആന ആക്രമിച്ച് കൊലപ്പെടുത്തി. അപ്പൊ ഇതിന് മതിയായ നഷ്ടപരിഹാരം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്ന് കൊടുക്കണം. അതുപോലെ തന്നെ അവരുടെ സഹോദരി കസബി എന്ന് പറയുന്ന അവരുടെ സഹോദരി ഗുരുതരമായ ഒരു പരിക്ക്, അപ്പൊ അവർക്ക് ചികിത്സയ്ക്ക് ആവശ്യമായ അടിയന്തര സഹായവും നൽകാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തയ്യാറാവണം. ഇതോടെ വനാതിർത്തികളിലെ ജനവാസ കേന്ദ്രങ്ങൾ വലിയ ആശങ്കയിലായിരിക്കുകയാണ്. പുൽപ്പള്ളി റേഞ്ചിലെ വനപാലകർ സ്ഥലത്തെത്തിയാണ് മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയത്. കാട്ടാന ആക്രമണത്തിലല്ല ശാന്ത കൊല്ലപ്പെട്ടതെന്നും ആനയെ കണ്ട് ഓടുന്നതിനിടയിലുള്ള വീഴ്ചയിൽ തലയടിച്ചാകാം മരണകാരണവുമെന്നാണ് വനംവകുപ്പിന്റെ പ്രാഥമിക നിഗമനം. ന്യൂസ് 18 വയനാട്.